IPC Ebenezer Viveknagar Bangalore ഒരുക്കുന്ന ആത്മീയ മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാന്യ കേൾവിക്കാരായ ഏവർക്കും കർത്താവിൻ്റെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പതിവ് പോലെ ക്ലാസ്സിൽ ചെന്നു. കഴിഞ്ഞ ദിവസം എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് പേപ്പർ അധ്യാപകൻ കുട്ടികൾക്ക് കൊടുത്തു. അവസാനമായി ഈ കുട്ടിയുടെ പേപ്പർ കൊടുത്തു. എല്ലാവരുടെയും മധ്യയെ എഴുന്നേൽപ്പിച്ച് നിർത്തി അഭിനന്ദനം പറഞ്ഞു. 50-48 മാർക്ക്. കുട്ടിയെ വിളിച്ച് ടീച്ചർ ഫ്രണ്ടിൽ നിർത്തി എല്ലാവരും കൈയടിച്ചു. ആൻസർ പേപ്പറിൽ എഴുതിയിട്ടു വെരി ഗുഡ്. കുട്ടി തിരിച്ച് സീറ്റിൽ വന്ന് എവിടെയാണ് തൻ്റെ 2 മാർക്ക് നഷ്ടപ്പെട്ടതെന്ന് പരിശോധിച്ച കൂട്ടത്തിൽ കണ്ടുപിടിച്ചു കൂട്ടിയ സാറിന് തെറ്റുപറ്റി. 48 ഇല്ല, 45 മാർക്ക് മാത്രം. കുട്ടി സാറിൻ്റെ അടുക്കൽ ചെന്നു. ടീച്ചർ, എനിക്ക് 48 മാർക്കില്ല, 45 ഉള്ളൂ. ടീച്ചർ പേപ്പർ വാങ്ങി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് 48-ന് പകരം 45 ആക്കി. അതിൻ്റെ കൂടെ വെരി ഗുഡ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞു. കുട്ടി വീട്ടിൽ വന്നു. അമ്മയെ പേപ്പർ കാണിച്ചു. കുട്ടി പറഞ്ഞു, മമ്മി, ഞാൻ ഗുഡല്ലാത്തത് കൊണ്ടല്ലേ ടീച്ചർ വെരി ഗുഡ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞത്? മമ്മി പറഞ്ഞു, അല്ല മോനെ, നീയാണ് ഗുഡ് ബോയ്. 46 വാങ്ങിയ കുട്ടിയുടെ ഷീറ്റിൽ ടീച്ചർ വെരി ഗുഡ് എഴുതി. എൻ്റെ കേൾവിക്കാരൊന്ന് ചിന്തിക്കൂ, ആരാണ് വെരി ഗുഡ്? 1 മാർക്ക് കൂടുതൽ വാങ്ങിയ മറ്റു കുട്ടിയോ, 45 മാർക്ക് വാങ്ങിയ ഈ കുട്ടിയോ? ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. മനോഹരമായി പുറംചട്ടകളുള്ളതായ അനേക ബുക്കുകൾ വാങ്ങുവാൻ കിട്ടും. പക്ഷേ അതിനകത്തെ കണ്ടന്റ് മനോഹരമാകണമെന്നില്ല. മനോഹരമായി പെയിൻ്റ് അടിച്ച വീടുകൾ കാണുവാൻ പറ്റും. അതിൽ താമസിക്കുന്ന വ്യക്തികൾ മനോഹരമാകണമെന്നില്ല. മനോഹരമായ പലതും ലോകത്തിൽ ആകർഷിച്ച് മനുഷ്യരെ ചതിക്കുന്നത് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെ, പത്രവാർത്തകളിലൂടെ, TV വാർത്തകളിലൂടെ നമ്മൾ കാണുന്നു. എന്നാൽ ദൈവം നോക്കുന്നത് ഹൃദയത്തെ അത്രേ. ഒരുപക്ഷെ മനോഹരമായിരിക്കുന്ന ആകൃതിയോ രൂപമോ ഇല്ലാത്ത അനേകർ അനേക ഗുണങ്ങളുള്ള ഹൃദയങ്ങൾക്ക് ഉടമയായത് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. മനോഹരമായി വാക്കുകൾ പറയുന്നവരുണ്ട്, മനോഹരമായി കാര്യങ്ങൾ സംസാരിക്കുന്നവരുണ്ട്. വാക്ചാതുര്യത്തിലൂടെ അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുവാൻ തത്രപ്പെടുന്ന അനേകരുണ്ട്. അതിൻ്റെ ചതിയിലും വഞ്ചനയിലും അകപ്പെട്ട് വാങ്ങിയ സാധനങ്ങൾ വഴിയിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന അനേകരുമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഗുണപാഠ കഥയിലെ പോലെ ടീച്ചർ പേപ്പറിൽ എഴുതി കൊടുത്ത വെരി ഗുഡിനേക്കാൾ ഉപരി സമൂഹത്തിൽ വെരി ഗുഡ് വേണ്ടത് കുറ്റങ്ങളെ അംഗീകരിക്കുന്നവരാണ്. ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞതാണ്, മനുഷ്യർ പുറമേയുള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. എൻ്റെ കേൾവിക്കാരെ, ഏറ്റവും ഭദ്രമായ നിലയിൽ സുരക്ഷിതമായ സ്ഥാനത്ത് ആരും കാണാത്ത നിലയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ചിന്ത വിചാര വികാരങ്ങളാണ് ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. 2011 നടന്നതായ ദുരന്തം നമുക്കേവർക്കും അറിയാം. ബില്ലാദൻ്റെതായ നേതൃത്വത്തിൽ പൊങ്ങി വന്നതായ പ്ലെയിൻ പിൻ ടവറുകളെ തകർക്കുമെന്നാരെങ്കിലും കണ്ടുപിടിച്ചിരുന്നു എങ്കിൽ 3000-ലധികം പേരുടെ ദാരുണ മരണത്തിന് ഇടയാക്കുകയില്ലായിരുന്നു. എന്നാൽ ഹൃദയത്തിൽ ഒളിപ്പിച്ച രഹസ്യവുമായി പറന്നു പൊങ്ങിയ വിമാനം തകർന്നത് അമേരിക്കയുടെ ഹൃദയത്തിൻ്റെ അകത്തെ വേദനകളിലേക്കായിരുന്നു. ഇന്നെൻ്റെ വാക്ക് കേൾക്കുന്നവർ ഹൃദയത്തെ കാണുന്ന ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ ആരും കാണുന്നില്ലായിരിക്കാം, നിന്റെ ഹൃദയത്തിൻ്റെ വേദന ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ മാതാപിതാക്കന്മാരുടെ വാക്കുകളോ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ വാക്കുകളോ നിന്നെ ആശ്വസിപ്പിക്കുന്നില്ലായിരിക്കാം. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും വാഞ്ചയും കാണുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽ നിന്നെ ശ്രദ്ധിക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. എന്താണ് ശമൂവേൽ പറഞ്ഞതിൻ്റെ അർത്ഥം? വീട്ടിൽ നിൽക്കുന്ന 7 പേരെക്കാളുപരി ഹൃദയത്തെ നോക്കിയപ്പോൾ കാട്ടിൽ കിടക്കുന്ന ദാവീദാണ് മാന്യനെന്ന് ദൈവം കണ്ടു. ദാവീദിനേക്കാൾ ഉയരമുണ്ടായിരുന്ന, ദാവീദിനേക്കാൾ സൗന്ദര്യമുണ്ടായിരുന്ന, ദാവീദിനേക്കാൾ കഴിവുണ്ടായിരുന്ന 7 പേരുടെ നടുവിൽ ദൈവം നോക്കിയപ്പോൾ ശ്രദ്ധിച്ചത് ആരെയും അറിയാതെ, അപ്പനറിയാതെ, സഹോദരങ്ങളറിയാതെ കാടിൻ്റെ നടുവിൽ ആടിൻ്റെ കൂട്ടത്തിൽ കടന്ന ദാവീദിൻ്റെ ഹൃദയമാണ് ദൈവം പ്രസാദിച്ചത്. പുതിയ നിയമത്തിൽ പറയുന്നു ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞത്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. വേദനകൾ സഹിക്കുന്നവർ, ഭാരങ്ങൾ സഹിക്കുന്നവർ, കണ്ണുനീരുകൾ സഹിക്കുന്നവർ എൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടായിരിക്കാം. മാന്യമായ നിലയിൽ കമ്പനികളിൽ ജോലി ചെയ്തിട്ട് ആരുടെയും അഭിനന്ദനം കിട്ടാതെ ഇന്നും അവരുടേതായ നിന്ന വാക്കുകൾ കേട്ട് ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം. മാന്യമായ സഹകരണം വീട്ടിൽ നിന്ന് കിട്ടാതെ, ശുശ്രൂഷകളിൽ നിന്ന് കിട്ടാതെ, കയ്യടിയും വാക്കുകളും കിട്ടാതെ ഭാരപ്പെടുന്നവർ ഒരുപക്ഷെ എൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടായിരിക്കാം. കുഞ്ഞേ, നീ ഭാരപ്പെടണ്ട, ഹൃദയം കാണുന്നൊരു ദൈവം നിന്നെ കാണുന്നു. കാടിൻ്റെ നടുവിൽ ആടിൻ്റെ കൂട്ടത്തിലിരുന്ന് ജീവിച്ചതായ ദാവീദിനെ ഹൃദയപ്രകാരം തൂക്കി നോക്കിയിട്ട് നാട്ടിൽ വിളിച്ചു വരുത്തി ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവാക്കിയ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഭാരപ്പെടാതെ, ആദ്യം പറഞ്ഞ കഥയിൽ ഞാൻ പറഞ്ഞ കുട്ടിയെ പോലെ, 3 മാർക്ക് കൂടുതൽ കിട്ടിയപ്പോൾ ഞാനായിരുന്നുവെങ്കിൽ ഇരിക്കട്ടെ വെരി ഗുഡ് എന്ന് പറഞ്ഞ് ആ പേപ്പർ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നാൽ തെറ്റിനെ കാണിച്ചു കൊടുത്തപ്പോൾ 3 മാർക്ക് കുറഞ്ഞു, വെരി ഗുഡ് എന്ന് ടീച്ചർ വെട്ടിക്കളഞ്ഞുവെങ്കിലും അവനാണ് സൊസൈറ്റിയിലെ വെരി ഗുഡ്. ആ കുട്ടിയെ നമുക്ക് പുറത്ത് തട്ടി ഒന്ന് പറയാം, കുഞ്ഞെ നീയാണ് വെരി ഗുഡ്. 1 മാർക്ക് ഒരുപക്ഷെ മറ്റവൻ കിട്ടിയപ്പോൾ പേപ്പറിൽ കിട്ടിയ ഒരു വെരി ഗുഡ് കാണും. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, ഹൃദയം കാണുന്ന ദൈവം നിന്നെ മാനിച്ചുയർത്തും. നീ നിരാശനാകാതെ, ഹൃദയത്തിൽ വേദനിക്കാതെ, ഭാരപ്പെടാതെ നിന്നെ ഓർക്കുന്ന കർത്താവ് ജീവിക്കുന്നു. ദൈവം പറഞ്ഞു, മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അൻപ് നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് കേട്ട ഈ വചനം അവരുടെ ഹൃദയത്തിന് ഒരാശ്വാസമാകണമേ. അവരെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും.